എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്മാർട്ട് അക്കാഡമിയുടെ ടോപ്പ് റാങ്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 1984 പ്രത്യേകതകൾ കുറിച്ചാണ്. അതിനു മുമ്പായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നത് 1984 പഞ്ചാബിലെ അമൃത്സർ ക്ഷേത്രത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. കാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷനാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ഇതിന്റെ ഫലമായി വധിക്കപ്പെട്ട കാലിസ്ഥാൻ തീവ്രവാദിയാണ് തിന്ദ്രംബാല. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സിൽസിംഗ് ആയിരുന്നു. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്യാനി സിൽസിംഗ് ആയിരുന്നു. അടുത്ത പോയിന്റ് ആണ് ഇന്ദിരാഗാന്ധി അന്തരിച്ചത്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി അന്തരിച്ചത്. ഇന്ദിരാഗാന്ധി അന്തരിച്ചതിനെ തുടർന്ന് പകരം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയതും 1984. ഇന്ദിരാഗാന്ധി അന്തരിച്ചതിനെ തുടർന്ന് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദം ഏറ്റെടുത്തത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ ഐടിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് സാം പിത്രോഡ. ഇന്ത്യൻ ഐടിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. ഈ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. 1985 ഉദ്ഘാടനം ചെയ്തത്. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയായിരുന്നു. അടുത്ത് പഠിക്കാനുള്ളത് ഭോപ്പാൽ ദുരന്തമാണ്. ഭോപ്പാൽ ദുരന്തം നടന്നത് 1984 ഡിസംബർ 2 ഇതിന് കാരണമായ വിഷവസ്തു എന്ന് പറയുന്നത് മീഥേൻ ഐസോസൈനേറ്റ് ആണ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവസ്തുവാണ് മീഥേൻ ഐസോസൈനേറ്റ് ആണ്. കാസർഗോഡ് ജില്ല രൂപീകൃതമായത് 1984 മെയ് 24 കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല എന്ന് അറിയപ്പെടുന്നതും കാസർഗോഡ് ജില്ലയാണ്. ആദ്യത്തെ ജൈവ ജില്ല എന്ന് അറിയപ്പെടുന്നതും കാസർഗോഡ് ജില്ലയാണ്. ചരിത്ര രേഖകളിൽ ഹിർക്കില എന്ന പേരിലും അറിയപ്പെടുന്നതും കാസർഗോഡ് ജില്ലയാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നും അറിയപ്പെടുന്നതും കാസർഗോഡ് ജില്ലയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ല രൂപീകൃതമായത് 1984 മെയ് 24 തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1984 കുട്ടനാടന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ചെമ്മീൻ, കയർ, ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ തന്നെ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് 1984. ബജേന്ദ്രപാൽ എവറസ്റ്റ് കീഴടക്കിയതും 1984. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തി, ബജേന്ദ്രപാൽ എവറസ്റ്റ് കീഴടക്കി. അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ രൂപീകരിച്ചതും 1984. ബിവറേജ് കോർപ്പറേഷൻ രൂപീകരിച്ചത് 1984. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചതും 1984. ഒരു തവണ കൂടി ആവർത്തിക്കാം. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നു, ഇന്ദിരാഗാന്ധി അന്തരിച്ചു, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു, ഭോപ്പാൽ ദുരന്തം നടന്നു, കാസർഗോഡ് ജില്ല രൂപീകൃതമായി, തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചു, രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തി, ബജേന്ദ്രപാൽ എവറസ്റ്റ് കീഴടക്കി, ബിവറേജ് കോർപ്പറേഷൻ രൂപീകരിച്ചു, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചതും 1984. ഇത്തരത്തിലുള്ള ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.